ഹലോ, നമസ്കാരം. റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി കമലാസിന്റെ വിക്രം സിനിമ ബോക്സ് ഓഫീസിൽ കുതിച്ചു കയറുന്നു. അതുപോലെ തന്നെ ദുൽഖറിന്റെ KGF സിനിമ വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ വരാം. ബിഗിൽ സിനിമയ്ക്ക് ശേഷം ആറ്റ്ലി ബോളിവുഡിൽ പോയിട്ട് ഷാരൂഖ് ഖാനെ വെച്ചൊരു സിനിമ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജവാൻ എന്നാണ് സിനിമയ്ക്ക് ഇപ്പോൾ ഒഫീഷ്യലായി നെയിം കൊടുത്തിട്ടുള്ളത്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ മിന്നാന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അനിരുദ്ധ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കുക. നയൻതാരയാണ് ചിത്രത്തിൽ നായികയായി വരുന്നത്. സിനിമ അടുത്ത വർഷം June 2 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യും. ഞാനി നായകനാവുന്ന ആണ്ടേ സുന്ദരാണകെ എന്ന സിനിമ ഈ വരുന്ന June 10 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്താൻ പോകുന്നത്. ആഹാ സുന്ദര എന്ന പേരിൽ സിനിമ മലയാളത്തിലും റിലീസ് ചെയ്യുന്നുണ്ട്. സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. നസ്രിയാണ് ചിത്രത്തിൽ നായികയായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ മലയാള ഭാഷയിൽ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇതുവരെയായി പുറത്തിറങ്ങിയിട്ടില്ല. നല്ലൊരു അടിപൊളി ഫീൽ ഗുഡ് ചിത്രമാകാനുള്ള എല്ലാ ചാൻസും ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നൽകുന്നുണ്ട്. വിനയൻ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് 19th Century. ഇതൊരു ചരിത്ര സിനിമ കൂടിയാണ്. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ടീസർ സൂപ്പറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഷിജു വിൽസണാണ് ചിത്രത്തിലെ നായകനായിട്ട് എത്തുന്നത്. സിനിമയുടെ റിലീസ് തീയതി അറിയിച്ചിട്ടില്ല. ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശിവകാർത്തികേയൻ്റെ ഡോൺ സിനിമ ഈ വരുന്ന June 10 നെറ്റ്ഫ്ലിക്സ് വഴി ഡിജിറ്റൽ റിലീസ് നടത്താൻ പോകുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ ഡബ് ചെയ്തൊന്നും റിലീസ് ചെയ്യാൻ പോകുന്നില്ല. തെലുങ്ക് തമിഴ് ഭാഷകളിൽ മാത്രമേ റിലീസ് എത്തുന്നുള്ളൂ. ഏതായാലും ഈ ഒരു സിനിമ ലോകമെമ്പാടുമായിട്ട് 120 crore പോലും കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് ലേറ്റസ്റ്റായി അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബീസ്റ്റ്, ബലിമൈ എന്നീ സിനിമകൾക്ക് ശേഷം ഈ വർഷം തമിഴ് സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 3rd സിനിമ എന്ന് പറയുന്ന റെക്കോർഡും ഡോൺ സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട്. തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ള തിരക്കഥാകൃത്തിൻ്റെ ആദ്യ സംവിധാന ചിത്രമാണ് പത്രോസിൻ്റെ പടപ്പുകൾ. സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ സമയത്ത് വലിയൊരു സാമ്പത്തിക ലാഭമൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും നല്ലൊരു അടിപൊളി എൻ്റർടൈനർ സിനിമയായിട്ടാണ് സിനിമയെക്കുറിച്ച് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റിലീസ് തീയതി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന June 10 C5 എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഡിജിറ്റൽ റിലീസ് നടത്തുമെന്ന് കൺഫേം ചെയ്തിട്ടുള്ളത്. കോഴിക്കോടുകാരനായിട്ടുള്ള സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ജീവിതം അടിസ്ഥാനമാക്കി ഒരുക്കിയിട്ടുള്ള ഒരു സിനിമയാണ് മേജർ. സിനിമയിലേക്ക് മികച്ച റെസ്പോൺസാണ് എല്ലാ രീതിയിലുള്ള ഓഡിയൻസിൽ നിന്നും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 13 crore 40 lakh rupees സിനിമയ്ക്ക് ആദ്യ ദിവസം ലോകമെമ്പാടും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള ഒരു മൂവി സീരീസാണ് ജുറാസിക് വേൾഡ്. ജുറാസിക് വേൾഡിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള 3rd ഭാഗം ഈ വരുന്ന June 10 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിക്കാൻ പോകുന്നത്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ്, അതായത് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാർബിൾ സിനിമാസ് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദ ലവ് ആൻഡ് തണ്ടർ എന്ന് പറയുന്ന സിനിമ. സിനിമ ഈ വരുന്ന July 8 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ചിത്രത്തിൻ്റെ റിലീസിൽ ഇപ്പോൾ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഒരു ദിവസം മുന്നേ June 7 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോഴുള്ള പ്ലാൻ. കൂടാതെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ 2nd part June 24 Disney+ Hotstar എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഡിജിറ്റൽ റിലീസ് നടത്തും. ഇതേ ദിവസം തന്നെ മലയാളം ഡബ്ഡ് വേർഷനും റിലീസ് ചെയ്യും. പ്രശാന്ത് നീൽ ഏറ്റവും പുതുതായി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഭാസിൻ്റെ സലാർ എന്ന് പറയുന്ന സിനിമയാണ്. അടുത്ത വർഷത്തെ സമ്മറിനാണ് സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്താൻ പോകുന്നത്. ഈ ചിത്രത്തിലുള്ള ഒരു ലൊക്കേഷൻ സ്റ്റിൽ ഇപ്പോൾ സിനിമയുടെ ടീം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. മിന്നാന്ന് തിയേറ്ററുകളിൽ റിലീസിനെത്തേണ്ട ഒരു ബിഗ് ബജറ്റ് മലയാളം ചിത്രമായിരുന്നു നിബിൻ പോളിയുടെ തുറമുഖം എന്ന് പറയുന്ന സിനിമ. രാജീവ് രവിയായിരുന്നു ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ സിനിമയുടെ റിലീസ് June 10 നിന്ന് ഇപ്പോൾ പോസ്റ്റ് പോൺ ചെയ്തിരിക്കുകയാണ്. ഈ വീക്കിൽ ആരംഭിക്കേണ്ട കാപ്പ എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണം June 24 പോസ്റ്റ് പോൺ ചെയ്തിട്ടുണ്ട്. നിലവിൽ സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചിത്രം സംവിധാനം ചെയ്യുന്ന നേരത്തെ അറിയിച്ചിട്ടുള്ളത് വേണുവായിരുന്നു. ഏതായാലും ഈ ഒരു സിനിമ ഇനി സംവിധാനം ചെയ്യാൻ പോകുന്നത് ഷാജി കൈലാസാണ്. ലേറ്റസ്റ്റായി വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ, മഞ്ജു വാര്യർ, ആസിഫ് അലി, അന്ന എന്നിവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാന റോളുകളിൽ എത്തുന്നത്. ഏതായാലും ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ലേറ്റസ്റ്റായി അറിയാൻ സാധിച്ചിട്ടുള്ളത് കാപ്പ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ മാറ്റാൻ പോകുന്നുണ്ട് എന്നാണ്. ആസിഫ് അലിയുടെ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമ സംവിധാനം ചെയ്ത നിസാം ബസീർ ഏറ്റവും പുതുതായി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് റോർസ് ചാർക്ക്. മമ്മൂക്കയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. മമ്മൂക്ക തന്നെയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം കൂടിയാണ്.
ഈ മാസത്തോടെ ഈ ചിത്രത്തിൻ്റെ മൊത്തം ചിത്രീകരണം കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ലേറ്റസ്റ്റായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ വരുന്ന സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലായിട്ടാണ് സിനിമ റിലീസിന് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ വരുന്ന ഈദ് പ്രമാണിച്ച് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസറും റിലീസ് ചെയ്യാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. സണ്ണി വെയിൻ്റെ നിർമ്മാണ കമ്പനി നിർമ്മിച്ചിട്ടുള്ള ഒരു ബിഗ് ബജറ്റ് സിനിമയാണ് മലയാളത്തിലെ പടവെട്ട് എന്ന് പറയുന്ന സിനിമ. നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകനായിട്ട് എത്തുന്നത്. ലിജിൻ കൃഷ്ണയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിഥി നബാലനാണ് ചിത്രത്തിലെ നായിക. സിനിമ ഈ വരുന്ന സെപ്റ്റംബർ 2 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്താൻ പോകുന്നത്. ചിത്രത്തിൻ്റെ മൊത്തം ചിത്രീകരണം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു സ്റ്റിലിലൂടെ കൺഫേം ചെയ്തിട്ടിരിക്കുകയാണ്. മാസ്റ്റർ സിനിമയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഉലകനായകൻ കമൽഹാസിൻ്റെ വിക്രം എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് കളക്ഷനാണ് ചിത്രത്തിന് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യ ദിവസം നമ്മൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം വിക്രം എന്ന സിനിമയ്ക്ക് 5 crore മുകളിൽ കളക്ഷൻ വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കേരളത്തിലുള്ള വിജയുടെ റെക്കോർഡുകളല്ലാതെ ബാക്കിയുള്ള എല്ലാ തമിഴ് സിനിമകളിലെയും റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ഇപ്പോൾ വിക്രം. ആദ്യ ദിവസം മാത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 22 crore മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 3rd സിനിമയാണ് വിക്രം എന്ന സിനിമ. തെലുങ്ക് പ്രദേശങ്ങളിൽ നിന്നു മാത്രം വിക്രം എന്ന സിനിമ 1.63 crore രൂപയും കർണാടക പ്രദേശങ്ങളിൽ നിന്നു മാത്രം സിനിമയ്ക്ക് 4.5 crore രൂപ അടുത്തുപോലും കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വേൾഡ് വൈഡായി വിക്രം എന്ന സിനിമ 50 crore മുകളിലായിട്ട് കളക്ഷൻ വന്നിട്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജോഷി സാറിൻ്റെ മകനായിട്ടുള്ള അഭിലാഷ് ജോഷി ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രമാണ് കിങ് ഓഫ് കൊത്ത. ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാൻ തന്നെയാണ് നായകനായിട്ട് എത്തുന്നത്. കൊത്ത എന്ന സാങ്കല്പിക പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിത്രത്തിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. ഇതൊരു വലിയൊരു ബജറ്റിൽ ഒരുങ്ങുന്ന മാസ് എൻ്റർടൈൻമെൻറ്റ് ചിത്രം കൂടിയാണ്. നിലവിൽ ദുൽഖർ സൽമാൻ്റെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തിൽ ഏറ്റവും വലിയ ബജറ്റിലും പ്രതീക്ഷയിലും കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് കിങ് ഓഫ് കൊത്ത. അഭിലാഷ് സിനിമ KGF ലെവലിൽ ഒരുക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.